ദേശീയ തലത്തിൽ തന്നെ ഒരു ബി ജെ പി വിരുദ്ധ വിശാല സഖ്യത്തിന് വേണ്ടി മുൻകൈയ്യെടുക്കേണ്ട ഒരു രാഷ്ട്രീയ കക്ഷിയല്ലേ മുസ്ലിം ലീഗ് അവരതൊക്കെയാണോ ചെയ്യുന്നത് പകരം സാദിഖലി തങ്ങൾ ഒരു ക്ഷേത്രാനുകൂല പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരുന്നൊരു കാഴ്ച പോലും ഒരിക്കലും ലീഗിൽ നിന്നുണ്ടാകുന്ന ആരും പ്രതീക്ഷിക്കാത്തത് ഉണ്ടായി അപ്പോൾ ഇപ്പോൾ ലീഗ് ലീഗ് സിംഹമാണെങ്കിൽ ആ സിംഹം ഉറങ്ങുകയാണോ അതോ ഇടയ്ക്കിടയ്ക്ക് ബാലാട്ടി ആരോടെങ്കിലും ഇണക്കം കാണിക്കുന്ന സിംഹമായി മാറിയിട്ടുണ്ട് ചില നേതാക്കൾക്ക് ചില നേതാക്കൾ മുസ്ലിം ലീഗിലെ ചില നേതാക്കളുണ്ട് നമ്മൾ കുറേ കാലമായി കണ്ട് കാട് വരുന്നത് കുറേ സ്ഥിരം മുഖങ്ങളാണ് അവർക്ക് അധികാരം കിട്ടണം അതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം അവർക്കുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സമീപകാലത്ത് ഉദാഹരണങ്ങൾ എടുക്കാം ഇപ്പോൾ ഒ പാർട്ടി എ ഐ എം ഐ എം ആ പാർട്ടിയെല്ലാം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ ഒട്ടാകെ വളർന്നു അവർക്ക് മഹാരാഷ്ട്രയിൽ നിന്നൊരു എം പി ഉണ്ട് നമ്മൾ ആലോചിക്കാം മഹാരാഷ്ട്രയിൽ അവർ തനിച്ച് മത്സരിച്ച് അവർക്കൊരു ലോക്സഭാംഗമുണ്ട് അതുപോലെ എ എ യു ഡി എഫ് എ യു ഡി എഫ് അസമിലെ ഒരു മുസ്ലിം സ്വത്ത് ബോധം ഉയർത്തിപ്പിടിക്കുന്ന അവിടുത്തെ അതിർത്തി പ്രദേശങ്ങൾക്കുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടി വളരുന്നു ഈ കുഞ്ഞാലിപ്പുട്ടി ലോക്സഭയ്ക്ക് പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ ദേശീയ തലത്തിൽ എല്ലാം ഇടയിൽ ഒരു ഏകോപനം ഉണ്ടാക്കണം പറഞ്ഞിട്ടാണ് അദ്ദേഹം ദില്ലിയിൽ പോയത് എന്നിട്ട് എന്താ സംഭവിച്ചറിയാം തീർപ്പാരോപണത്തിനേയും വിധേയനായി മാത്രമല്ല ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുത്തലാഖ് തടയാനെന്ന പേരിൽ ന്യൂനപക്ഷ വിരുദ്ധമായൊരു നിയമം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എ ഐ എം ഐ എമ്മിൻ്റെ രണ്ട് എം പിമാരും അതിനെതിരായിട്ട് അവിടെ വോട്ട് ചെയ്തു ശബ്ദം ഉയർത്തി അവിടെ അവിടെയാണ് പ്രശ്നം ലീഗ് ലീഗിന്റെ രാഷ്ട്രീയം മറക്കുകയും പറഞ്ഞ പോലെ ആ സിംഹം വാലാട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ലീഗിന്റെ ചരിത്രം പരിശോധിച്ചാല് ശിവസേന ഈ അതിതീവ്രമായ പ്രാദേശികവാദം വാദം ഉയർത്തിപ്പിടിച്ചിരുന്ന കാലത്ത് ലീഗിന്റെ മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗിന്റെ മഹാരാഷ്ട്ര ഘടകം ശിവസേനയായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് കോലിബി ബി സഖ്യമായിരുന്നു അന്ന് ബേപ്പൂർ മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിചാരായ മാധവ മാധവൻകുട്ടിയായിരുന്നു ഇതിനകത്ത് ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് എടുത്തിട്ടുള്ള ഒരു മൃദു ഹിന്ദുത്വ നിലപാടുണ്ട് ആ നിലപാട് ലീഗിനെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ്സുമായി ചേർന്നുള്ള ഒരു പൊളിറ്റിക്കൽ സമരത്തിലുള്ള സാധ്യത ഒന്നും ഇല്ല എന്ന് ലീഗിനറിയാം കോൺഗ്രസിനും അറിയാം അതുകൊണ്ട് ലീഗിനെ അവിടെ ഉയർത്തിക്കൊണ്ടൊരു സഖ്യം ഉണ്ടാക്കി പോകേണ്ട കാര്യമില്ലെന്ന് ആ തരത്തിൽ തന്നെ അവർ ധാരണയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ദേശീയതലത്തിൽ ഇപ്പം ഒ വൈ കേസ് പറഞ്ഞു ദേശീയ തലത്തിൽ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഇല്ലാത്തൊരു പ്ര പാർട്ടിയായി ലീഗിനെ മാറ്റിയതിൽ കോൺഗ്രസിനുണ്ട് പിന്നെ കോൺഗ്രസ് പല ഘട്ടത്തിലും കൊടുക്കുന്ന നെറേറ്റീവ് ഉണ്ടല്ലോ ഈ രാജ്യസഭാ കേസൊക്കെ ഇതൊരു സാമുദായിക സന്തുലനത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് രാജ്യം അതെ മൂന്ന് സീറ്റിന്റെ പ്രശ്നം എന്ത് നെറേറ്റീവ് ആണ് കോൺഗ്രസിനെ നിലനിർത്തുന്നത് കോൺഗ്രസിനെ നിലത്തുന്ന മുസ്ലിം ലീഗ് ആണെന്നുള്ളത് അറിയാം പക്ഷേ അവർ തയ്യാറാകുന്നില്ല ചോദിച്ചല്ലോ സൗഹൃദ മത്സരം തമ്മിലായിക്കൂടെയെന്ന് സംസ്ഥയുടെ മുഖപത്രത്തിലൂടെ അവർ ചോദിച്ചു ഇത്തരത്തിൽ എന്തിനാണ് ഇങ്ങനെ ഓച്ഛാനിച്ചു നിൽക്കുന്നത് ഒരു സൗഹൃദ മത്സരം കോൺഗ്രസും ലീഗും തമ്മിലായിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ മുസ്ലിം ലീഗിന്റെ അണികൾ എത്തി എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ യുവാക്കള് യുവാക്കളുടെ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ലീഗ് എന്ന പാർട്ടിയിൽ അറ്റുപോകുന്നത് കുറെ നേതാക്കൾ ഇങ്ങനെ മുകൾ തട്ടിലിരിക്കുന്നു കാലാകാലം അവർ അവർ തന്നെ നിയമസഭയിലേക്കും അവർ തന്നെ പാർലമെന്റിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രമേയം പാസ്സാക്കേണ്ട ഒരു സ്ഥിതി വന്നു ഈ മൂന്നാം സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗ് പ്രമേയം പാസ്സാക്കി പക്ഷേ ആ പ്രമേയം പ്രമേയത്തിൽ ഒതുങ്ങുകയാണ് ആ യുവാക്കൾക്ക് പോലും യുവശക്തിക്ക് പോലും ലീഗ് നേതൃത്വത്തിനെതിരെ ഒരക്ഷരം പറയാനുള്ള ത്രാണിയില്ല അത് അതെ അതുകൊണ്ടാണ് കാണുമ്പോൾ അതിനാൽ സ്വാധീനിക്കപ്പെടുന്നു ചില മുസ്ലിം സംഘടനകളുടെ തീവ്രവാദ മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ കൂടെ കുറച്ചു കാലം പോകാൻ തോന്നുന്നു സ്വന്തം നിലപാടില്ലായ്മയുടെ വില രാഷ്ട്രീയമായ വില മുസ്ലിം ലീഗ് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിന്റെ മറ്റേ വശം കോൺഗ്രസിന്റെ വശത്തിലേക്ക് പോകാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒറ്റക്കെങ്കിലും മലബാ മലപ്പുറത്തെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് ശക്തികളിക്കേണ്ട ഒരു സാഹചര്യം ലീഗ് അങ്ങനെ തെളിയിക്കണം അതല്ലെങ്കിൽ അവർ ഈ പറഞ്ഞിണക്ക് ഒന്ന് സ്വന്തം അണികളെ വിശ്വസിപ്പിക്കുന്ന പാട് വരും അവർക്ക് കൃത്യമാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഉണ്ട് ഞങ്ങൾ ഈ നിലപാടെടുത്തു എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിൻ്റെ മുന്നിൽ നട്ടലോട് നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു നിലപാട് എത്തുകൊണ്ട് എടുത്തതെന്നായിരിക്കും ബാക്കി പൊക്കോട്ടെ സീറ്റ് കാര്യം ലീഗല്ല ഇന്നത്തെ മുസ്ലിം ലീഗ് അറുപത്തിരണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്നത്തെ സി പി എം ആ ഒരു ഡിഫറൻസ് കൂടിയുണ്ട് മലപ്പുറത്തിന്റെ രാഷ്ട്രീയം എല്ലാം മാറിയിരിക്കുന്നു നമ്മൾ നമ്മളവിടുത്തെ മലപ്പുറത്ത് നമ്മൾ സ്വതന്ത്രമായി ഓരോ പാർട്ടികളുടെയും ശക്തി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ ഒക്കെ കണക്കുകൾ പരിശോധിച്ചാല് ഒന്നോ ഒരു രണ്ടോ മൂന്നോ മണ്ഡലം വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും